ടൂർണമെന്റിൽ ആകെ തോറ്റത് ഒരു മത്സരത്തിൽ. ആർജിത വീര്യത്തോടെ ഒത്തൊരുമയോടെ മുന്നേറിയവർക്ക് ഒടുവിലത്തെ തോൽവി ഹൃദയഭേദകമായി. മോഹക്കപ്പ് പടിവാതിലിൽ വീണുടഞ്ഞു. ഇന്ത്യയുടെ മൂന്നാം കിരീടധാരണം പ്രതീക്ഷിച്ച 140 കോടി ജനങ്ങൾക്ക് നിരാശയുടെ ദിനം. ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഇന്ധനമില്ലാതെ പോയ ബാറ്റിംഗ് നിരയായി രോഹിത്തും സംഘവും മാറി. ആക്രമണാത്മക തുടക്കം സമ്മാനിക്കുന്ന രോഹിത് പുറത്തായതോടെ തന്നെ നീലക്കടൽ നിശ്ചലമായി. ട്രാവിസ് ഹെഡ് പിന്നോട്ട് ഓടിയെടുത്ത ക്യാച്ച് പഴുതടച്ച ഓസീസ് ഫീൽഡിങ്ങിന്റെ അടയാളമായി. കോഹ്ലിയുടെയും രാഹുലിന്റെയും ചെറുത്തുനിൽപ്പ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ നില ദയനീയമായേനെ. പൊരുതാൻ പോലും തികയാത്ത സ്കോറിലൊതുങ്ങിയതോടെ എല്ലാം ബൗളർമാരുടെ കയ്യിലായിരുന്നു. 3 വിക്കറ്റ് പിഴുത് തുടക്കത്തിൽ തിരിച്ചുവരവിന്റെ സൂചന നൽകിയെങ്കിലും ട്രാവിസ് ഹെഡിന്റെ ക്ലാസ് ഇന്നിങ്സ് ഓസീസിന്റെ തലവര മാറ്റി. പിന്തുണയുമായി ലബുഷൈനും നിലയുറപ്പിച്ചതോടെ ഇന്ത്യയുടെ അടി തെറ്റി. പ്രതിരോധിക്കുന്നത് ദുർബലമായ ടോട്ടലാണെന്ന തോന്നൽ ഇന്ത്യൻ ഫീൽഡർമാരുടെ ശരീരഭാഷയിൽ പലപ്പോഴും പ്രകടമായിരുന്നു. വിട്ടു നൽകിയത് 18 എക്സ്ട്രാ റൺസ്. ഗ്യാലറിയിൽ ആരവുമുയർത്തിയ 1.5 ലക്ഷത്തോളം വരുന്ന ആരാധകരുടെ ആവേശവും പത്തരമാറ്റ വിജയങ്ങളും കലാശക്കളിയിൽ ഇന്ത്യക്ക് കരുത്തായതേയില്ല. 2003 ജോഹൻലാസ് ബർഗിലെ തോൽവിക്ക് 2023 അഹമ്മദാബാദിൽ പകരം ചോദിക്കാൻ ഇന്ത്യക്കായില്ല. ICC കിരീടത്തിനായുള്ള ഇന്ത്യയുടെ കാത്തിരിപ്പ് തുടരുകയാണ്. നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിന്നും ജയേഷ് പൂക്കോട്ടു, മാതൃഭൂമി ന്യൂസ്.